എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്ട്രീം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുറേ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൻ്റെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മളുടെ കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയാം കേരളത്തിൽ അധികം ഇപ്പോൾ BSc നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ ഫീൽഡിനകത്ത് സീറ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ നല്ല മാർക്കുള്ള കുട്ടികൾക്കാണ് കേരളത്തിൽ ഇതുപോലെ ഗവൺമെൻറ് കോളേജിലും മെറിറ്റിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നീട് ഒരു 80% ബിലോ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 90% ഒക്കെ ആവറേജ് വരുന്ന കുട്ടികളൊക്കെ പിന്നീട് ഒരു ഓപ്ഷനായിട്ട് കാണുന്നത് നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റുകൾ പോയി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള അവിടെ പോയിട്ട് പഠിക്കാനുള്ള കുട്ടികൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്, നിങ്ങളിപ്പോൾ എവിടെ പോയി പഠിച്ചു കഴിഞ്ഞാലും, ഇപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ ആ ഒരു കോളേജിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ആ കോളേജിൻ്റെ കോഴ്സുകൾ നടത്തുന്ന കോളേജ് അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും നിങ്ങൾ ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു വർഷവും നിങ്ങൾക്കറിയാം ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിൽ നമുക്ക് ഇതുപോലെ LBS അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ നീറ്റിൻ്റെ എക്സാം ഒന്നും റിക്വയർഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ +2 റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ കുട്ടികൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലൊക്കെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു LBS അല്ലെങ്കിൽ ഈ ഒരു +2 റിസൾട്ട് വന്നതിന് ശേഷം ഇതുപോലെ കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മൾ കോളേജസ് ഒക്കെ എൻക്വയറി ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഓൾമോസ്റ്റ് സീറ്റ് ഫില്ലായി എന്നുള്ളൊരു ന്യൂസാണ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു +2 റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ, ഇത്രയും പെട്ടെന്ന് മാനേജ്മെൻറ്റ് സീറ്റുകളൊക്കെ ഫില്ലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഇതുപോലെ LBSൻ്റെ അലോട്ട്മെൻറ്റ് പ്രതീക്ഷിച്ചിരുന്ന് ലാസ്റ്റ് LBSൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടാതെ നമ്മളിതുപോലെ പ്രൈവറ്റ് കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും സീറ്റ് ഫില്ലായിട്ട് നമുക്ക് ആഗ്രഹിച്ച കോഴ്സ് എടുക്കാൻ പറ്റാണ്ട് പോയിട്ടുള്ള കുറേ കുട്ടികളുണ്ട് നമുക്കിടയിൽ. അപ്പോൾ അവരാണ് ഇതുപോലെ +2 റിസൾട്ടൊന്നും വെയിറ്റ് ചെയ്യാതെ തന്നെ അവരാണ് ആദ്യം പോയിട്ട് ഈ മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം LBSൽ അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം, കാരണം കഴിഞ്ഞ വർഷം അവർ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ന്യൂ അഡ്മിഷൻ തുടങ്ങിയ ഈ ഒരു അക്കാദമിക് ഇയർ തുടങ്ങിയ ടൈമിൽ തന്നെ അവർ നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുത്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം +2 കഴിഞ്ഞ കുട്ടികൾക്ക് അത്രയും സീറ്റ് കുറവാണ്, കാരണം ഓൾറെഡി ചില കുട്ടികൾ അല്ലെങ്കിൽ കുറേ ആളുകളെ എൻക്വയറി ചെയ്തിട്ട് മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ ഓൾറെഡി അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ടല്ലോ നിങ്ങളടുത്ത് കോളേജ് പ്രത്യേകിച്ച് നമ്മൾ നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ ഫീൽഡ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോളേജസൊക്കെ നോക്കുന്നതാവും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല നല്ല കോളേജസൊക്കെ ഇപ്പോൾ അഡ്മിഷൻ ഏകദേശം ഫില്ലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അറിയുന്നത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു ഒരു 80% അല്ലെങ്കിൽ 80% മാർക്ക് വാങ്ങാത്ത കുട്ടികൾ പോലും LBSൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ LBS അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അവരിപ്പോഴെ തന്നെ എൻക്വയറി ചെയ്യുക. ഇനിയിപ്പോൾ LBS അപ്ലൈ ചെയ്യുന്ന കുട്ടികളായാൽ പോലും ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് എപ്പോഴും നിങ്ങൾ ഒരു കോളേജ് കണ്ടെത്തണം. കാരണം ഇൻ കേസ് നിങ്ങൾക്ക് LBS കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ ഒരു വർഷം നിങ്ങൾ കളയരുത്. നിങ്ങൾ സെക്കൻഡ് ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വെറി ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. സോ ഇതുപോലെ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് പഠിക്കുന്ന കുട്ടികളോടാണ് പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്. ഏകദേശം നല്ല നല്ല കോളേജുകളൊക്കെ ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഇതേക്കുറിച്ചിട്ട് തമിഴ്നാട്, കർണാടക അവിടെയുള്ള സ്റ്റേറ്റിലെ കോളേജുകളെ കുറിച്ചിട്ടും അഡ്മിഷൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞാൻ ഇതിനകത്തൊരു നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ആ കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾ സംശയങ്ങൾ, ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്ത് സംശയങ്ങളാണ്, ഇപ്പോൾ ഏത് കോളേജിൽ പഠിച്ചാലാണ് നല്ലത്, അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ കോഴ്സിൻ്റെ ജോലി സാധ്യത, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. തമിഴ്നാട്, കർണാടക സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് അവിടെയുള്ള നല്ല കോളേജസ്, അവിടെ എങ്ങനെയാണ് ഇപ്പോൾ അഡ്മിഷൻ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സീറ്റ് അവൈലബിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും. കാരണം എനിക്ക് പേഴ്സണലി ഒരു കോളേജുമായിട്ടും അറിയില്ല എങ്ങനെയാണ് അവരുടെ ഫീസ് സ്ട്രക്ചർ, അല്ലെങ്കിൽ സീറ്റ് കംപ്ലീറ്റ് ആയോ അഡ്മിഷൻ എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഞാൻ പറയുകയാണ് കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക പോലുള്ള സ്റ്റേറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട് ഈ നമ്പർ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ആ കോഴ്സിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക.
അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ എവിടെ പോയി പഠിച്ചു കഴിഞ്ഞാലും ആ കോളേജ് അഫിലിയേറ്റഡ് ആണോ അല്ലെങ്കിൽ ആ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണോ എന്നുള്ള കാര്യം, നിങ്ങളിപ്പോൾ ആരൊക്കെ എന്തൊക്കെ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എൻക്വയറി ഉണ്ടായിരിക്കണം. പറ്റുന്നതും ഡയറക്റ്റ് കോളേജിൽ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ആ ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ പഠിക്കേണ്ടത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ നിങ്ങൾ ആ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എൻ്റെ ഒരു വാക്ക് കേട്ട് നിങ്ങൾ ആരും പെട്ടെന്ന് പോയിട്ടൊരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കുക. പ്രത്യേകിച്ച് കേരളത്തിനെ പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാം, അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല കോളേജസിലൊക്കെ എൻക്വയറി ഏകദേശം എല്ലാ അഡ്മിഷൻസും ക്ലോസ് ആയി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും എൻക്വയറി ചെയ്യുക. കേരളത്തിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ LBS അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് ഒരു പ്രൈവറ്റ് കോളേജ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുന്നതും ബുക്ക് ചെയ്തിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം LBS കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ കണ്ടെത്തിയത് കാരണം നിങ്ങൾ ഒരു വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഇതുപോലെ സേഫ് ആക്കിയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എന്താണെങ്കിലും അതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഇൻഫോർമേഷൻ നൽകും. സോ വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ശ്രദ്ധിക്കുക, LBSൻ്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഡോക്യുമെൻസ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ടേക്ക് കെയർ.